ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ല അടിപൊളി മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റായത് സിമ്പിളുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതും കൂടി ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ ബൗളിൽ തന്നെ 1 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി മുറിച്ച് വെച്ചതാണിത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മിക്സും കൂടി ചേർക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു തക്കാളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ജ്യൂസ് ചെയ്തെടുക്കുക. അതാണിത്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുക. വേറെന്നൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീഫും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലോണം വാട്ടിയെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ച മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം അത് വാട്ടിയെടുക്കാം. ഇതുപോലെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കറി പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു.